ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കൂടുതൽ താരങ്ങൾ. ഇന്ത്യൻ ഇതിഹാസ താരങ്ങളായ വീരേന്ദർ സേവാഗും ഹർഭജൻ സിംഗും ഹർഷ ബോഗലയും സുരേഷ് റെയ്നയുമാണ് ടീം തെരഞ്ഞെടുപ്പിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. വീഡിയോ കാണുന്നതിന് മുൻപ് ഇതൊരു ക്രിക്കറ്റ് ചാനലാണ്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഹൈദരാബാദ് സൂപ്പർ താരം രാഹുൽ ത്രിപാഠിയെയും സഞ്ജു സാംസണെയും ശിഖർ ധവാനെയും ഉൾപ്പെടുത്താതിരുന്നാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെയാണ് രാഹുൽ ത്രിപാഠിയുടെ അഭാവത്തിൽ ഹർഭജൻ സിംഗ് നിരാശ പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ സ്ക്വാഡിൽ രാഹുൽ ത്രിപാഠിയെ കാണാത്തിൽ നിരാശയുണ്ട്. അദ്ദേഹം അവസരം അർഹിച്ചിരുന്നുവെന്നാണ് ഹർഭജൻ ട്വീറ്റ് ചെയ്തത്. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററായ ഹർഷ ബോഗലയും ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണും രാഹുൽ ത്രിപാഠിയും വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബോഗലെ രംഗത്ത് വന്നിരിക്കുന്നത്. കെ എൽ രാഹുൽ, ഋഷഭ് പന്ത് എന്നിവർ ടീമിൽ ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതിയത്. സഞ്ജു സാംസണും രാഹുൽ ത്രിപാഠിയും പകരമെത്തുമെന്ന് വിചാരിച്ചു. ലോകകപ്പ് നടക്കുന്ന ഓസ്ട്രേലിയൻ ഗ്രൗണ്ടിൽ സഞ്ജു വേണമെന്നാണ് എന്റെ അഭിപ്രായം. ബോഗലെ നിലപാട് വ്യക്തമാക്കി. റെയ്നയുടെ അഭിപ്രായം ഇങ്ങനെ. ശിഖർ ധവാനെ സപ്പോർട്ട് ചെയ്താണ് റെയ്ന സംസാരിച്ചത്. ശിഖർ നിരാശനാകും. എല്ലാ ക്യാപ്റ്റനും അവനെ പോലുള്ള ഒരു കളിക്കാരനെ ടീമിൽ ആഗ്രഹിക്കുന്നു. ടീമിന് പോസിറ്റീവ് അപ്രോച്ചാണ് അവന്റെ സാന്നിധ്യം തരുന്നത്. അവനെപ്പോഴും റൺസ് നേടിയിട്ടുണ്ട്. അത് ആഭ്യന്തരമോ അന്താരാഷ്ട്രമോ ടി ട്വന്റിയോ ആകട്ടെ. നിങ്ങൾ ദിനേശ് കാർത്തിക്കിനെ ടീമിൽ തിരികെ കൊണ്ടുവന്നെങ്കിൽ ശിഖർ ധവാനും ഒരു സ്ഥാനത്തിന് അർഹനായിരുന്നു, സുരേഷ് റെയ്ന വ്യക്തമാക്കി. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.